ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം മരണം എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായി ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ ദൈവമക്കളും മരിക്കും എന്നുള്ള സത്യം നാം മരിക്കണം എന്നുള്ള വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിഞ്ഞതാ എല്ലാ മനുഷ്യരും ഒരിക്കൽ മരിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇതിനെതിരായിട്ട് ഞാൻ മരിക്കുകയില്ല എന്നുള്ള വ്യാമോഹം ആരെങ്കിലും പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അത് ഭ്രാന്തി പിടിച്ച ഒരവസ്ഥയ്ക്ക് തുല്യമാണ് പ്രിയപ്പെട്ട ദൈവ മക്കളെ നമുക്കെല്ലാവർക്കും പറയാനായിട്ട് പറ്റും ദരിദ്രൻ ഒരിക്കൽ സമ്പന്നനാകുമെന്ന് അടിമ ഒരിക്കൽ രാജാവായി തീരുമെന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ഞാൻ മരിക്കുകയില്ല എന്ന് ഒരു വ്യക്തിക്കും പറയാനായിട്ട് പറ്റില്ല കാരണം ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ദിവസം മരിക്കും ചിലവരെ സംബന്ധിച്ച് പ്രായാധിക്യത്താല് മരിക്കും വേറെ ചിലവരെ സംബന്ധിച്ച് അപകടത്താൽ മരിക്കും മറ്റു ചിലവരെ സംബന്ധിച്ച് രോഗപീഠം കൊണ്ട് മരിക്കും ചിലവരെ സംബന്ധിച്ച് ഭീകരവാദികളുടെ ആക്രമണത്താൽ മരിക്കും വേറെ ചിലവരെ സംബന്ധിച്ച് പകർച്ചവ്യാധിയാൽ മരിക്കും വേറെ ചിലവരെ സംബന്ധിച്ച് പ്രകൃതിക്ഷോഭത്താൽ മരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഓരോ ദൈവമക്കളും ഓരോ രീതിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യം ഞാൻ മരിച്ചാൽ നിത്യതിയിൽ പ്രവേശിക്കുമോ ഞാൻ ഈ ഭൂമിയിൽ നിന്നും എൻ്റെ ആത്മാവ് വേർപെട്ടു പോകുമ്പോൾ എൻ്റെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇന്ന് ധ്യാനിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർ ആരും ഇപ്പോൾ ജീവനോടെയില്ല പല മഹാന്മാരും പല രാജാക്കന്മാരും സാമ്രാജ്യം വിട്ട് വിട്ടുപേക്ഷിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയി അവരെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇന്ന് ദൈവജനത്തിന്റെ മനസ്സിൽ പോലുമില്ല പ്രിയപ്പെട്ടവരെ നമ്മളും ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാ ഈ ഭൂമിയിൽ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല അത് നാൽപ്പത് വർഷമാകാം അൻപത് വർഷമാകാം അറുപത് വർഷമാകാം നൂറ് വർഷമാകാം ചിലവരെ സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങളാകാം ചിലവരെ സംബന്ധിച്ച് കുറച്ച് മണിക്കൂറുകളാകാം കുറച്ച് നിമിഷങ്ങളാകാം പക്ഷേ ഈ മരണം നമ്മളെ കയറി പിടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തുമാത്രം നിത്യതയിൽ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്ന് ആത്മാർത്ഥമായിട്ട് ആത്മശോധന നടത്തേണ്ടതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മരണം നമ്മുടെ ഓരോരുത്തരുടെയും പടി നിൽക്കുമ്പോഴും നമ്മുടെ ഓട്ടം എങ്ങോട്ടാ ലോകത്തിന്റെ വസ്തുക്കൾ നേടിയെടുക്കാനായിട്ട് ലോകത്തിന്റെ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് ലോകം വെച്ച് നീട്ടുന്ന സുഖങ്ങൾ നേടിയെടുക്കാനായിട്ട് ലോകം വെച്ച് നീട്ടുന്ന അധികാരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇന്നും നമ്മൾ പരക്കം പായുവാണോ അതെയോ അനുദപിച്ച് പരിഹാരം ചെയ്ത് മാനസാന്തരപ്പെട്ട് നല്ല മരണത്തിനായിട്ട് സൽപ്രവർത്തികൾ ചെയ്ത് ഒരുങ്ങുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് ഇന്ന് ആത്മാർത്ഥമായിട്ട് ഓരോ ദൈവമക്കളും മക്കളും പരിശോധിച്ച് നോക്കണം കാരണം പ്രിയപ്പെട്ടവരെ മരണത്തോടെ സകല കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ് മനുഷ്യൻ സമ്പാദിച്ച ബഹുമതികളാകട്ടെ മനുഷ്യൻ സമ്പാദിച്ച സുഹൃത്തുക്കളാകട്ടെ മനുഷ്യൻ സമ്പാദിച്ചിട്ടുള്ള സമ്പത്താകട്ടെ സ്വത്താകട്ടെ അധികാരമാകട്ടെ സകലതും നഷ്ടപ്പെടുന്ന സമയമാണ് ദിവസമാണ് മരണത്തിന്റെ സമയം അല്ലെങ്കിൽ മരണത്തിന്റെ ദിവസം അതുകൊണ്ടല്ലേ വചനം പഠിപ്പിക്കുന്നേ നീ ലോകം മുറ്റുപുനം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു പ്രയോജനമാകുള്ളത് ഈ ലോകത്തിലെ മുറ്റുപനും നേടിയെടുത്ത് ലോകത്തിന്റെ സുഖമാകാം സമ്പത്താകാം സ്ഥാനമാനമാകാം ബഹുമതിയാകാം അധികാരങ്ങളാകാം കൂട്ടുകെട്ടുകളാകാം സൗഭാഗ്യങ്ങളാകാം മുജുപുനം നേടിയെടുത്തിട്ട് അവസാനം മരിക്കുമ്പോൾ നിനക്ക് നിത്യതയിലേക്ക് നിന്റെ ആത്മാവ് പ്രവേശിക്കുന്നില്ലെങ്കിൽ നിനക്കെന്ത് നേട്ടമാ ഈ ഭൂമിയിൽ നിനക്ക് കിട്ടിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഫ്രാൻസിസ് സേവിയറിന്റെ മാനസാന്ദ്രത്തിന് വേണ്ടി വിശുദ്ധ ഇഗ്നേഷ്സിലയോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് തൻ്റെ അധികാരത്തിന്റെ അടയാളമായിട്ട് ഒരു ചരടെങ്കിലും പരലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഈ ലോകത്തിൽ നിന്നും മരിച്ച ഏതെങ്കിലും രാജാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അധികാരത്തിന്റെ അടയാളമായി കിട്ടിയ ചരട് പോലും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ മരിച്ചിട്ടുള്ള ഒരു രാജാവിന് പോലും സാധിച്ചിട്ടില്ല നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ധനികരായിട്ടുള്ള ഒരാൾക്ക് ഒരു നാണയത്തൊട്ടെങ്കിലും കുട്ടിക്കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ ധാരാളം സുഖത്തുള്ള ദൈവമക്കൾക്ക് ഒരു കൂട്ടുകാരനിയെങ്കിലും കുട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടോ ധാരാളം സ്ഥലം നേടിയെടുത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സെന്റ് സ്ഥലമെങ്കിലും കുട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുണ്ടോ തൻ്റെ ദാസന്മാരും ദാസിമാരും ജോലിക്ക് വേണ്ടി തൻ്റെ കൂടെയുണ്ടായിരുന്ന ദൈവമക്കൾക്ക് മരണത്തിന് ശേഷം അവരെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മരണത്തിലൂടെ സകലവും അവസാനിക്കുക സകലതും തീരുകയ നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്ക് പോകണം നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്ക് പോകണം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത്

പരിഹാര പ്രവർത്തികൾ ചെയ് സൽപ്രവർത്തികൾ ചെയ്ത് പുണ്യപ്രവർത്തികൾ ചെയ് കാ കാരുണ്യപ്രവർത്തികൾ ചെയ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നിന്റെ ആത്മാവിന് ഈ ഭൂമിയിൽ നിന്നും പോയ ശേഷം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ ലോകം വെച്ച് നീട്ടുന്ന കുറെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടേ ഈ ലോകത്തിലുള്ള കുറെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ട മറച്ച് നമുക്ക് ഒരു ലക്ഷ്യം അത് നിത്യതയാണ് നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യം സൽ പ്രവർത്തികള് പുണ്യപ്രവർത്തികള് കാരുണ്യപ്രവർത്തികള് പരിഹാര പ്രവർത്തികള് പ്രാർത്ഥിത്വ പ്രവർത്തികൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ജനിക്കുന്നത് വ്യത്യസ്ത അവസ്ഥയിലാണ് ഒരാൾ ധനികനായിട്ട് ജനിക്കാം വേറൊരാൾ ദരിദ്രനായിട്ട് ജനിക്കാം മറ്റൊരാൾ കുലീനനായിട്ട് ജനിക്കാം വേറൊരാൾ സാധാരണക്കാരനായിട്ട് ജനിക്കാം പക്ഷേ മരിക്കുമ്പോൾ നമ്മളൊക്കെ തിരിച്ചു പോകുന്നത് തുല്യരായിട്ടാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ മരണശേഷം സഭക്കല്ലറിലും നമ്മുടെ ബോഡി കൊണ്ടി വെച്ചിട്ട് കുറേ മാസം മാസങ്ങൾക്ക് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അസ്ഥികളും മുറ്റുമലും എടുത്തുകൊണ്ട് ഒരു ടേബിളെ കൊണ്ടുപോയി വെച്ചാൽ ഏതാണ് ദരിദ്രന്റെ ഏതാണ് ദാസന്റെ ഏതാണ് യജമാനന്റെ ഏതാണ് ഭിക്ഷക്കാരൻ്റെ ഏതാണ് കുലീനൻ്റെ ഏതാണ് സാധാരണക്കാരന്റെ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജനിക്കുന്നത് പല രീതിയിലാണെങ്കിലും മരിക്കുന്നത് തുല്യതയോടുകൂടി തന്നെയാണ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ കാര്യത്തിനും ഒരു ഒരന്ത്യമുണ്ട് എല്ലാ മഹത്വവും ഒരു ദിവസം അവസാനിക്കും എല്ലാ ദുരിതങ്ങളും ഒരു ദിവസം അവസാനിക്കും എല്ലാ ബഹുമതികളും ഒരു ദിവസം അവസാനിക്കും എല്ലാ അപമാനങ്ങൾക്കും ഒരു ഒരന്ത്യമുണ്ട് എല്ലാ ആനന്ദങ്ങൾക്കും ഒരു ഒരന്ത്യമുണ്ട് എല്ലാ കഷ്ടപ്പാടുകൾക്കും എല്ലാ ദാരിദ്ര്യത്തിനും ഒരവസാനം ഉണ്ട് എന്നത് സത്യമാ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദാരിദ്ര്യമാകാം വേദനയാകാം കഷ്ടപ്പാടാകാം അപമാനമാകാം ഇത് ക്ഷമയോടെ സഹിച്ചുകൊണ്ട് സ്വന്തം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരൊക്കെ കാഴ്ചവെക്കുവോ അവർ മരണത്തിൻ്റെ സമയത്ത് അനുഗ്രഹീതനായിത്തീരും അവരാണ് മരണത്തിൽ അനുഗ്രഹിതരായിട്ട് തീരുന്നത് അല്ലാതെ സമ്പത്തുള്ളവനോ ബഹുമതിയുള്ളവനോ ആനന്ദത്തിൽ ആറാടിയവനോ അവരൊന്നും പ്രിയപ്പെട്ടവരെ മരണസമയത്ത് ആനന്ദത്തിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് വരികയില്ല നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നേടിയ ഒരു സമ്പത്തും ഒരു വസ്തുക്കളും മരണസമയത്ത് നമുക്ക് ആശ്വാസം തരില്ല ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്തിട്ടുണ്ടോ ദൈവത്തെ അനുഭവിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അത് മാത്രമാണ് നമുക്കൊരാശ്വാസം തരും അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് പരിഹാരക്രിയകൾ നടത്തി പ്രാച്യത്ത പ്രവർത്തികൾ നടത്തി സത്പ്രവർത്തികൾ നടത്തി പ്രിയപ്പെട്ടവർ എന്തുമാത്രം മരണത്തിനായിട്ട് ഒരുങ്ങാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ഒരുങ്ങുക അതിന് കൃപാപരം തമ്പുരാൻ കർത്താപ തരും അതിലൂടെ നമുക്ക് നിത്യതയിൽ പ്രവേശിക്കണം ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ